രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പറഞ്ഞത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് രാജ്യത്തിൻ്റെ റിസോഴ്സിൻ്റെ വിഭവങ്ങളുടെ മുഖ്യ അവകാശി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ്, മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു. അതായത് മൻമോഹൻ സിംഗിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇതിനെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. സത്യത്തിൽ സംവരണത്തെക്കുറിച്ച് എന്താണ് മോഡി പറഞ്ഞതും കോൺഗ്രസ് പ്രവർത്തിച്ചതും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ രാജ്യത്ത് ഭരണഘടനാനുസൃതമായി സംവരണം നൽകുന്നത് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ്. ഉദാഹരണം, നമുക്കറിയാം കേരളത്തിൽ തന്നെ വൈക്കം സത്യാഗ്രഹം നടന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പോലും ആയിരുന്നില്ല, ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള റോഡിലൂടെ നടക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ സാമൂഹ്യമായ അസമത്വം നിലനിൽക്കുന്നൊരു രാജ്യമായതുകൊണ്ടാണ്, ഒരു സമൂഹമായതുകൊണ്ടാണ് നമ്മളിവിടെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം വാഗ്ദാനം ചെയ്തത് അല്ലെങ്കിൽ സംവരണം നൽകിയത്. ഇതിൽ ഭരണഘടനാപരമായിട്ട് തന്നെ മതപരമായ സംവരണത്തെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. മതപരമായ സംവരണത്തെ അത് നിഷേധിക്കുന്നുണ്ട്. പകരം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് സംവരണം നൽകേണ്ടത്. പക്ഷേ കോൺഗ്രസ് ചെയ്തത്, അതായത് 90s സംവരണ പ്രക്ഷോഭം നടന്ന സമയത്ത് അല്ലെങ്കിൽ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടക്കുകയും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുകയൊക്കെ ചെയ്ത സമയത്ത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ ചോർച്ച വന്ന സമയത്ത് മുസ്ലിം വോട്ട് ബാങ്കിനെ ആകർഷിക്കാനാണ് കോൺഗ്രസ് മതപരമായ സംവരണം തുടങ്ങിയത്. 1995 കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്ന വീരപ്പ മൊയ്ലിയാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് 6% സംവരണം നൽകാൻ തീരുമാനിക്കുന്നത്. അത് OBC കോട്ടയിലാണ് അദ്ദേഹം നൽകുന്നത്. അതേപോലെ തന്നെ ആന്ധ്രയിൽ YS രാജശേഖര റെഡ്ഡി സംവരണം കൊണ്ടുവന്നു, പക്ഷേ മുസ്ലിങ്ങൾക്ക് 4% സംവരണം കൊണ്ടുവന്നു. അത് അവസാനം സുപ്രീം കോടതി അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് സംവരണമുണ്ട്, പട്ടികവർഗ്ഗക്കാർക്ക് സംവരണമുണ്ട്, പിന്നോക്കക്കാർക്ക് മറ്റു OBCക്കാർക്ക് സംവരണമുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ സാമൂഹ്യമായ, അതായത് മതപരമായിട്ടുള്ള, സാമൂഹ്യമായിട്ട്, ജാതീയമായിട്ട് യാതൊരു വിവേചനവും അനുഭവിക്കാത്ത മുസ്ലിങ്ങളെ OBCയിലാണ് ഇവിടെ പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ സാധാരണ SC ST ക്കാർക്കോ അല്ലെങ്കിൽ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കോ കിട്ടേണ്ട സംവരണം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2009 കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത് കേരളം, കർണാടകം, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയത് കോൺഗ്രസ്സാണ്, അത് ദേശീയ തലത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അപ്പോൾ ഇതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും. അതായത് സംവരണം മതപരമായിട്ടല്ല നൽകേണ്ടത്, സംവരണം സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ പേരിലാണ് നൽകേണ്ടത്. പക്ഷേ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് നടപ്പിലാക്കാൻ ആന്ധ്രയിൽ 4 നടപ്പിലാക്കാൻ ശ്രമിച്ചു, കോടതി തള്ളി. കർണാടകത്തിൽ അവർ നടപ്പിലാക്കി. കർണാടകത്തിലെ വീരപ്പ മൊയ്ലി സർക്കാരാണ് നടപ്പിലാക്കിയതെങ്കിൽ അവർക്ക് തുടർന്ന് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് തുടർന്ന് വന്ന ദേവഗൌഡ സർക്കാരാണ് ഈ നയം നടപ്പിലാക്കിയത്. പക്ഷേ പിന്നീട് വന്ന BJP സർക്കാർ അത് ഒക്കലിംഗക്കാർക്കും ലിംഗായത്തുകാർക്കായി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ മുസ്ലിം സംവരണം കർണാടകത്തിൽ ഇല്ലാതാവുകയാണ് ചെയ്തത്. അങ്ങനെ ഭരണഘടനയുടെ പ്രാഥമികമായ അല്ലെങ്കിൽ ഭരണഘടനയുടെ എല്ലാ പ്രമാണങ്ങൾക്ക് എതിരായി കൊണ്ടാണ് മതപരമായിട്ടുള്ള സംവരണം കോൺഗ്രസ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ശരിക്ക് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ പേരിലാണ് സംവരണം കൊണ്ടുവന്നത്. പിന്നീട് 2004 കോൺഗ്രസ് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മീഷനെ രൂപീകരിച്ചു. ആ കമ്മീഷൻ്റെയും ജോലി എന്തെന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നും മതം മാറി മറ്റ് മതങ്ങളിൽ പോയ ആളുകൾ കൂടി സംവരണം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ സംവരണത്തിന് അർഹരായ ആളുകൾ തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം പട്ടികജാതി വർഗത്തിൽ നിന്നൊക്കെ ക്രിസ്ത്യൻസിലോ മറ്റ് മതവിഭാഗങ്ങളിലോ പോയ ആളുകൾക്ക് വേണ്ട വിധത്തിൽ സൗകര്യങ്ങൾ ലഭിക്കുകയും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും അവർ മുന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന സമയത്ത്, മത്സര പരീക്ഷകളിലോ മറ്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്തോ ഈ എത്രയാണോ പട്ടിക വർഗ്ഗക്കാർക്കോ പട്ടികജാതിക്കാർക്കോ ഉള്ള ക്വാട്ട, ആ കോട്ടയിൽ മുഴുവൻ കയറിക്കൂടുന്നത് യഥാർത്ഥത്തിൽ മതം മാറി ഈ ആളുകൾക്കായിരിക്കും. കാരണം ഈ മതങ്ങളൊന്നും തന്നെ ഒരു തരത്തിലുള്ള സാമൂഹ്യമായ അസമത്വവും അംഗീകരിക്കുന്ന ആളുകളല്ല. കാരണം ഹിന്ദു സമുദായത്തിൽ സാമൂഹ്യമായ അനാചാരങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരെയും മതം മാറ്റുന്നത്. അപ്പം അങ്ങനെ ഹിന്ദു സമുദായത്തിലെ അനാചാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് സംവരണമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് പലരും ഉന്നയിച്ചിരുന്നതാണ്. ആ കാര്യങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞിരുന്നത് മുനുസ്വാമി പിള്ളൈ ഡ്യൂറിങ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഇൻ 1949. ദിസ് വാസ് മെയ്ഡ് ബൈ മുനുസ്വാമി.
ഓൾ ദോസ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് അൺടച്ചബിൾസ് ആൻഡ് ദോസ് ഹു പ്രൊഫസ് ഹിന്ദുയിസം വിൽ ബി ദ ഷെഡ്യൂൾ കാസ്റ്റ് ബിക്കോസ് ഐ വാണ്ട് ടു എംഫസൈസ് അബൌട്ട് ദ റിലിജൻ ഐ എംഫസൈസ് ദിസ് ബിക്കോസ് ഓഫ് ദ ലേറ്റ് ദർ ഹവ് ബീൻ സം മൂവ്മെൻറ്റ്സ് ഹിയർ ആൻഡ് ദർ ദർ ആർ പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഹിന്ദുയിസം ആൻഡ് ജോയിൻ അതർ റിലിജൻസ് ആൻഡ് ദേ ആർ ഓൾസോ ക്ലെയിമിംഗ് ടു ബി ഷെഡ്യൂൾ കാസ്റ്റ് സച്ച് കൺവേർട്ട് കനോട്ട് കം അണ്ടർ ദ സ്കോപ്പ് ഓഫ് ദിസ് ഡെഫിനിഷൻ അപ്പോൾ ഇത് വ്യക്തമായിട്ട് അപ്പം ഭരണഘടനയിൽ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ താല്പര്യം എന്ന് പറയുന്നത് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിലാണ് സംവരണം, അല്ലാതെ മതപരമായ കാര്യത്തിലല്ല സംവരണം. പക്ഷേ കോൺഗ്രസ് ചെയ്യുന്നത്, കോൺഗ്രസ് 2009 വാഗ്ദാനം ചെയ്തതും മതപരമായിട്ടുള്ള സംവരണമാണ്. രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് തന്നെ, അത് അവസാനം അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അത് കൊണ്ടുവന്നത് തന്നെ മതം മാറിയ ആളുകൾക്ക് പോലും സംവരണം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മതത്തിൻ്റെ പേരിൽ സംവരണം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഇതിനെയാണ് പ്രധാനമന്ത്രി എതിർത്തത്. പക്ഷേ ഇതിനെ മുസ്ലീങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുസ്ലീങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നു എന്നാണ് പത്രങ്ങളൊക്കെ എഴുതിയത്. വഴിപോക്കനിലൂടെയും അതേപോലെ തന്നെ വഴിയിൽ പോകുന്നവരൊക്കെ മാതൃഭൂമിയിലേക്ക് എഴുതിയത് അങ്ങനെയാണ്. അതായത് പ്രധാനമന്ത്രി വർഗീയ പ്രസംഗം നടത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഡെമോഗ്രാഫിയെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞത്, ജനസംഖ്യാ വളർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. കാരണം കുടുംബാസൂത്രണ പ്രക്രിയ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച് നടപ്പിലാക്കിയതാണ് മുമ്പും, അതായത് ബി ജെ പി വരുന്നതിന് മുമ്പും ജനതാ പാർട്ടി വരുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് സർക്കാരാണ് ഇത് നടപ്പിലാക്കിയത്. പക്ഷേ എന്തുകൊണ്ടോ എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളും ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ജനസംഖ്യാ വർധനവിൽ മതപരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ മതപരമായ ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ, ജനസംഖ്യാ വളർച്ച തുടരണമെങ്കിൽ, ജനസംഖ്യാ വളർച്ചയിൽ അധികം ഏറ്റക്കുറച്ചിലില്ലാതിരിക്കണമെങ്കിൽ 2.1 ആയിരിക്കണം നമ്മുടെ രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആയിരിക്കണം. പക്ഷേ ഇന്നത് രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക് 2 കഴിഞ്ഞു. അതായത് നമ്മുടെ ജനസംഖ്യാ വളർച്ച 2.1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ജനസംഖ്യ നിലനിർത്താൻ പറ്റൂ. പക്ഷേ അത് 2 കഴിഞ്ഞു. പക്ഷേ അതേ സമയത്ത് തന്നെ ഹിന്ദു ജനസംഖ്യാ നിരക്കിനേക്കാൾ മുസ്ലിം ജനസംഖ്യാ നിരക്ക് 0.42 അധികമാണ്. അപ്പോൾ ഈ 0.42 എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ എണ്ണമായിട്ടാണ് വരിക. ഒരു രാജ്യത്തെ ഫെർട്ടിലിറ്റി നിരക്കിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2.1.9 നിന്നോ അല്ലെങ്കിൽ 2.1 നിന്നുള്ള വ്യത്യാസം ഹിന്ദുക്കളുടെ ജനസംഖ്യാ നിരക്കിൽ നിന്ന് മുസ്ലിം ജനസംഖ്യാ നിരക്കിലുണ്ടാകുന്ന വ്യത്യാസം, അത് 0.42 ആകുന്ന സമയത്ത് വലിയൊരു വ്യത്യാസമാണ്. പക്ഷേ ഇതിനെയാണ്, ഇത് ചൂണ്ടിക്കാണിച്ചതിനെയാണ് മലയാള പത്രങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ജനസംഖ്യാ നിരക്കിൽ അസന്തുലിതമായ വളർച്ചയാണുള്ളത്. മതപരമായ അസന്തുലിതാവസ്ഥ ജനസംഖ്യാ നിരക്കിൽ അല്ലെങ്കിൽ ജനസംഖ്യാ വളർച്ചയിൽ മതപരമായ അസന്തുലിതാവസ്ഥയുണ്ട്. അതേപോലെ തന്നെ സംവരണം സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ പേരിൽ, ആ ഒരു പിന്നോക്കാവസ്ഥയുടെ കാരണത്താൽ, സാമൂഹ്യമായ ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ അവരെ താഴ്ന്നു എന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ സാമൂഹ്യമായ മുഖ്യധാരയിൽ നിന്ന് പിറകിൽ നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ട സംവരണം, അത് മതപരമായ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മതപരമായ അടിസ്ഥാനത്തിൽ നൽകുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. ഇത് ചൂണ്ടിക്കാണിച്ചതിനാണ് പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം വിമർശനം നടത്തുന്നത്.